സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ വടക്കൻ കൊറിയയിലെ ഒരു പ്രവിശ്യയിൽ കനത്ത വെള്ളപ്പൊക്കത്തിൽ നിരവധി പൗരന്മാർക്ക് ജീവഹാനി സംഭവിച്ചു ഇക്കാര്യത്തിൽ പരിസ്ഥിത ആരോപിച്ച് ഏകദേശം നാൽപ്പത് ഉദ്യോഗസ്ഥരെ അവിടുത്തെ സ്വേച്ഛാധിപതിയായ കിങ് ജോങ് ഉൻ കഴിഞ്ഞ ദിവസം വധിച്ചു കളഞ്ഞു ഉത്തരവാദിത്വം എപ്പോഴും കണക്കുകൾ ബോധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അക്കൗണ്ടബിലിറ്റി എന്നാൽ ഈ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ മാരക വേർഷനാണ് നാം ഇവിടെ കണ്ടത് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ എന്ന് ഒറ്റച്ചാട്ടത്തിൽ നമുക്ക് ആഗ്രഹം തോന്നിയേക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം യഥാർത്ഥ ഉത്തരവാദിത്വം എന്നത് ഇത്തരം കിരാതമായ നിർബന്ധ ബുദ്ധിയോടെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല അങ്ങനെ വന്നാൽ അതൊരു ഭാരമായി മാറും അതനുഷ്ഠിക്കുന്നവർക്ക് ക്രമേണ സമൂഹത്തിലെ ഏറ്റം താഴെ തട്ടിലുള്ളവർക്ക് ഈ ഭാരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും ഗുണഭോക്താക്കളാകേണ്ടവർ ഇതിൻ്റെ ഭാരം ഏറ്റു ഞെരുങ്ങാനിടയാകും ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുടെ മേൽ പഴിയായി ചാർത്തി തുടങ്ങുമ്പോൾ ഇന്ന് ഉപവാസത്തെ സംബന്ധിച്ച ആ തർക്കത്തിൽ മത്തായി അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ നാദൻ നൽകുന്ന ഉത്തരവും ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല അവർ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും നടക്കുന്നു ഇതാണ് ആ ആക്ഷേപം ഫീസ്റ്റിങ് ബട്ട് നോട്ട് ഫാസ്റ്റിംഗ് നിയമത്തിൻ്റെ കാർക്കശ്യമുള്ളത് കൊണ്ടല്ല അവർ ഉപവസിക്കേണ്ടത് ഉപവസിക്കണോ വേണ്ടയോ എന്നത് അവർക്ക് തീരുമാനിക്കാം അതിനുള്ള ആധ്യാത്മിക ഓജസ് അവർക്കുണ്ട് മണവാളൻ കൂടെയുള്ളപ്പോൾ അവർ ഉപവസിക്കേണ്ടതില്ല ഉപവസിക്കാനാകുകയുമില്ല എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്നൊരു സമയം വരും അന്ന് അവർ ഉപവസിക്കും ഈ രണ്ട് ജീവിതാന്തരങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേകപൂർണത തൻ്റെ ശിഷ്യർക്കുണ്ട് എന്നാണ് നാഥൻ ഓർമ്മിപ്പിക്കുന്നത് അതുമല്ലെങ്കിൽ ഉണ്ടാകണമെന്നത് വ്യക്തിപരമായ ധാർമ്മികതയും ഉത്തരവാദിത്വബോധവും ക്രിസ്തുവിൻ്റെ ശിഷ്യർക്കുണ്ടാകണം അല്ലാതെ അവർ യാന്ത്രികമായി ഒന്നും ചെയ്യുന്നതല്ല നിയമത്തെ യാന്ത്രികമായി അനുസരിക്കുന്നവരുമല്ല അവർ ചെയ്യുന്നതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അവർക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നലെ നമ്മെ തുറച്ചു നോക്കുന്ന ചുഴിഞ്ഞു നോക്കുന്ന വ്യാളിക്കണ്ണുകൾ നമ്മൾ കാണുകയായിരുന്നു ഡ്രാഗൺ ഐസ് ദൈവം അഹങ്കാരികളെ കൊടുക്കുന്നുവെന്ന് ശ്രീഹ പറയുമ്പോൾ ഉപയോഗിച്ച ആ വാക്ക് ദ്രാസവുമായി അക്ഷരാർത്ഥത്തിൽ ഈ സൂക്ഷ്മ ദർശനത്തെ തീവ്രമായ നോട്ടത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ദൈവമെല്ലാം കാണുന്നു അറിയുന്നു വിലയിരുത്തുന്നു പരിശോധിക്കുന്നു നിർണയിക്കുന്നു വിധിക്കുന്നു ശ്രീഹ ഇന്ന് ഒന്ന് കുറേന്ത്യർ നാല് ഒന്ന് മുതൽ അഞ്ച് വരെ പറയുന്നുണ്ട് ഈ കാര്യം കുറച്ചുകൂടി ആഴത്തിൽ ദൈവം തൻ്റെ വിദ്യാളനായതുകൊണ്ട് ദൈവം തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതുകൊണ്ട് മനുഷ്യന്റെ വിധിയും പ്രസ്താവനങ്ങളും അധികാരവും തനിക്ക് ബാധകമല്ല എന്ന് ശ്രീഹ പറയുകയാണ് അതിലല്ല താൻ നീതീകരണം തേടുന്നത് അവൻ നീതി കണ്ടെത്തുന്നത് ദൈവത്തിലാണ് അതാകട്ടെ തൻ്റെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നീതിയിലും ധർമ്മനിഷ്ഠയിലും നിർവഹിച്ചുകൊണ്ട് ജറമി ബന്ദ എന്നൊരു ചിന്തകൻ പനോപ്റ്റിക്കോൺ എന്നൊരു തടവറയുടെ രൂപകൽപ്പന പകർന്നു തന്നിട്ടുണ്ട് തൻ്റെ തത്വവിചാരത്തിൽ സദാസമയവും പാറാവുകാരന് എല്ലാ തടവുകാരെയും കാണാൻ തക്ക വിധം അങ്ങനെയാണ് അതിൻ്റെ രൂപകൽപ്പന സർവത്ര നേത്രം എന്നാണ് പാനോപ്റ്റിക്കോൺ എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം പോലും അധികാര ശ്രേണികളിൽ കർശനമായ അധികാര വ്യവസ്ഥകളും നിയമങ്ങളും അരങ്ങുവാഴുന്ന രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ കുറ്റാരോപിതരും അനഭിമതരും താഴെത്തട്ടിലും ഉള്ളവരുമൊക്കെ നിരന്തരമായ അടിച്ചമർത്തലിനും നിരീക്ഷണത്തിനും അച്ചടക്ക ശൈലികൾക്കും ശിക്ഷാവിധിക്കുമൊക്കെ വിധേയരാകാറുണ്ട് ഈ പ്രവണതയെ സൂചിപ്പിക്കാൻ പറ്റിയൊരു രൂപകം തന്നെയാണ് പാനോപ്റ്റിക്കൺ ദൈവം എല്ലാം കാണുന്നു പരിശോധിക്കുന്നു അറിയുന്നു എന്നെല്ലാം പറയുമ്പോൾ ദൈവം ഒരു തടവറവാടനെ പോലെ നമ്മെ കണ്ടുകൊണ്ട് നമുക്ക് കുറ്റവും ശിക്ഷയും വിധിച്ചു തരികയല്ല എന്നോർക്കണം ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അത് ജീവരക്ഷാർത്ഥമാണ് ഒരു ജീവൻ രക്ഷാ പോരാളി ലൈഫ് ഗാർഡ് തൻ്റെ ഉന്നതമായ ഗോപുരത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷണ ഗോപുരത്തിൽ നിന്നുകൊണ്ട് സകലരെയും ശ്രദ്ധിച്ച് ആരെയും അപകടത്തിൽ ആഴ്ത്താതെ കാക്കുന്നത് പോലെ ഹെബ്രായർ പന്ത്രണ്ട് ഈയൊരു വീക്ഷണ കോണിനെ സ്നേഹപൂർവകമായ പാരസ്പര്യത്തെ മേൽനോട്ടത്തെ നമ്മുടെ എല്ലാം ജീവിതമാതൃകയായി പകർന്നു തരുന്നുമുണ്ട് എപ്പിസ്കോപ്പോസ് ഇന്ന് ശ്രീഹ പറയുന്നു നമ്മൾ ക്രിസ്തുവിൻ്റെ സേവകരും ദിവ്യരഹസ്യത്തിൻ്റെ കാര്യസ്ഥരുമാണ് എന്ന് കാര്യസ്ഥത ഒക്കണോമിയ നമുക്കിതിനകം ഏറെ പ്രിയപ്പെട്ടൊരു വാക്കുമാശയവുമാണിത് ഒരു ഗൃഹഭരണത്തിൻ്റെ ശൈലിയാണിത് അവിടെ തടവറവാടന്മാരുടെ മേൽനോട്ടമോ കണ്ണുരുട്ടലോ ഇല്ല പകരം ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വീടിൻ്റെ കുളിർമയും താങ്ങും നൽകുന്നതാണ് അവിടെ ഒരമ്മ മനസ്സോടെ ഗ്രീക്കോ റോമൻ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ രാഷ്ട്രത്തിന് കുടുംബത്തിൻ്റെ മേലുള്ള അതീശത്വത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള നിയമവ്യവസ്ഥകളെയാണ് ഒ ഇക്കണോമിയ എന്നതുകൊണ്ട് പരമ്പരാഗതമായി മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ക്രിസ്തീയതയുടെ വരവോടുകൂടെ സഭ ദൈവഭവനമാണ് ഭവനമാണ് എന്ന് തിരിച്ചറിവോടുകൂടെ അവിടെ വിവേചനങ്ങൾ കൂടാതെ എല്ലാവർക്കും ഇടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടെ അത് ദൈവസ്നേഹത്തിൻ്റെ പാരസ്പര്യവും കുടുംബത്തിൻ്റെ ഊഷ്മളതയും വിരിയുന്ന ഒരു വ്യവസ്ഥയായി മാറുകയാണ് ഏറെ പ്രത്യേകിച്ച് അടിമകളുടെ അച്ചടക്കം പാലിക്കാനും അവരെ സാമൂഹികമായ അനുരൂപണം സാധ്യമാക്കാനും ഉദ്ദേശിച്ചിരുന്ന പഴയ ഒയ്ക്കണോമിയുടെ കർശന നിയമങ്ങൾ മാറി ഇന്നതാ ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ സഹോദരി സഹോദരങ്ങളായ നമ്മൾ ദൈവമക്കളായ നമ്മൾ എങ്ങനെ പരസ്പര ഏർപ്പെടണം എന്നൊരു അനുഭവ തലത്തിലേക്ക് ഒക്കണോമിയെ വരുന്നു അതുകൊണ്ട് തന്നെ ദൈവിക രഹസ്യങ്ങളുടെ ഒയ്ക്കുണോമോസ് കാര്യസ്ഥർ എന്ന് പറയുമ്പോൾ ദൈവിക രഹസ്യങ്ങളെ ദൈവകൃപയെ ദൈവസ്നേഹാനുഭവത്തെ മറ്റുള്ളവരിലേക്ക് സസന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യതയിൽ ഒന്നും ആദർശ തലത്തിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല സഭ ഒരു പനോപ്റ്റിക്കൻ അതിന്റെ തലത്തിൽ നിന്ന് ഒയ്ക്കണോമിയയിലേക്ക് ഒരു ക്രിസ്തുരൂപാന്തരം പ്രാപിക്കുകയാണ് ക്രിസ്റ്റോർഫോസിസ് കൊറിയന്തലി സഭ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ ഒരു സ്പഷ്ടഭാവം പ്രകടിപ്പിച്ചിരുന്ന സഭയായതിനാൽ അവരുടെ സർവ്വ ജീവിത തലങ്ങളിലും ഈയൊരു മാറ്റം വെളിപ്പെടുത്തുന്നതുമാണിത് ക്രിസ്ത്യത അവരിൽ കൊണ്ടുവരുന്ന ആ പുതിയ ജീവിത അത് വ്യക്തിപരവും സാമൂഹികവുമായ മാനങ്ങളെ പുൽകുന്നുണ്ട് ഇന്ന് നാദൻ പുതുവീഞ്ഞിന്റെയും പുതിയ തോൽക്കൂടത്തിൻ്റെയും പുതുവസ്ത്രത്തിൻ്റെയും പുതുതുന്നലിൻ്റെയും ഒക്കെ ഉപമ പഠിപ്പിക്കുമ്പോൾ ഈ ക്രിസ്തീയ പരിവർത്തനം തന്നെയാണ് അർത്ഥമാക്കുന്നതും ലൂക്ക അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ഇന്ന് ഒന്ന് കുറേന്ത്യർ നാല് ഒന്ന് സ്നീഹ ആരംഭിക്കുന്നത് പോലും ഊത്തോസ് എന്ന് കുറിച്ചുകൊണ്ടാണ് അതിനാൽ എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഇതിന് മുൻപ് വരുന്ന മൂന്ന് അധ്യായങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശദമായി ധ്യാനിച്ചതാണവ അവയുടെ വെളിച്ചത്തിലാണ് ഇനി തുടർന്ന് അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ താൻ പഠിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുക തന്നെയാണ് ശ്രീഹ ചെയ്യുന്നത് ഇത്രയും നാൾ ശ്രീഹ പഠിപ്പിച്ചത് മനുഷ്യാധികാരികൾ ഉത്തരവാദിത്തപ്പെട്ടവർ എത്ര ഉന്നതരായാലും അവരുടെ അധികാരവും പോഷണവുമെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് തന്നെയാണ് ദൈവമാണ് പരമാധികാരി എന്നും ദൈവത്തിൻ്റെ ശക്തിയും യുക്തിയും ആകട്ടെ കുരിശും ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന വ്യവസ്ഥകളുടെ ആഴം പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ അവിടുന്ന് നമ്മെ ഈ വ്യവസ്ഥയിലേക്ക് ചേർത്ത് പിടിക്കുന്ന സഹകാരത്വത്തിൻ്റെ വഴികൾ സിനാജി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ഏറെ പ്രത്യേകിച്ച് ഒന്ന് കുറി രണ്ടിൽ ഇതാണ് ഈ ദൈവിക രഹസ്യം ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ദൈവിക രഹസ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുരിശ് എന്ന താക്കോൽ ഉപയോഗിച്ചാണ് ഈ രഹസ്യത്തെ നമ്മൾ തുറക്കുന്നതും ആ ദൈവിക വ്യവസ്ഥകളുടെ കാര്യസ്ഥതയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒയ്ക്കണോമിയ ഓഫ് ദ മിസ്റ്ററി അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് അനുകൂലമായ വിധത്തിൽ ഇവിടെ എല്ലാം സജ്ജമാക്കുക ദൈവത്തിൻ്റെ സഹകാരി എന്ന രീതിയിൽ അതാണ് ഈ കാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിൻ്റെ സേവകൻ എന്നതിന് ശ്രീഹ ഉപയോഗിച്ചൊരു വാക്ക് ഉപ്പെർട്ടസ് എന്നാണ് പണ്ട് പണ്ട് കപ്പലുകളുടെ അടിത്തട്ടിൽ പങ്കായം തള്ളുന്ന ഗ്യാലിസ്ലൈവ്സ് എന്ന അടിമ തുഴച്ചിലുകാരെ സൂചിപ്പിക്കുന്നൊരു പദമാണിത് കടലിൻ്റെ ഓളവും പരപ്പും ശാസ്ത്രവുമൊന്നും അവർക്കറിയേണ്ട ആജ്ഞകളനുസരിച്ചുകൊണ്ട് വെറും യാന്ത്രികമായി പങ്കായം തുഴഞ്ഞാൽ മതി അവരവിടെ മരിച്ചു വീണാലും ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ ഇന്നലെ നാദൻ പറഞ്ഞു തോർത്താൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണല്ലോ രക്ഷയുടെ കടലറിവുള്ളവർ രക്ഷയുടെ വലവീശാൻ അറിയുന്നവർ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സന്ദർഭത്തിൽ മർക്കോസ് ഒന്ന് നാദൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ അലിയേസ് ആക്കാമെന്നാണ് ഉപ്പാർന്നവൻ കടലിൻ്റെ വേദനയും വേദവും ലവണവും ലാവണ്യവും അറിഞ്ഞവൻ അത് കലർന്നവൻ ആൽസെ എന്നാൽ ഉപ്പ് എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഒരു സമുദ്ര വേദിയാണവൻ ജീവിത കടലുകളുടെ ആഴങ്ങളും പരപ്പുകളും ഇളക്കങ്ങളും അറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ നങ്കൂരമിടാൻ അറിയാവുന്നവൻ പ്രത്യാശയോടെ യാനങ്ങൾ പായിക്കാൻ അറിയാവുന്നവൻ നാം യാന്ത്രികമായി തുഴയുകയല്ല അങ്ങനെ തോന്നിയാൽ പോലും ഇന്ന് സങ്കീർത്തനം മുപ്പത്തേഴ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സ്വാർത്ഥതയും വ്യർത്ഥമായ നേട്ടങ്ങളുമല്ല ഉത്തരവാദിത്വപൂർണമായ നിസ്വാർത്ഥതയാർന്ന സഹനമാണ് ശിഷ്യത്വത്തിന്റെ മാനദണ്ഡമെന്ന് നോട്ട് ഓട്ടോണോമി ബട്ട് ഡിസൈപ്പിൾഷിപ്പ് സ്വന്തം നിലയ്ക്ക് ദൈവത്തെ മാനിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവർ പോലും സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ഇതാണ് സങ്കീർത്തകനെ കുഴക്കുന്ന ആ ചോദ്യം പിന്നെ എന്തുകൊണ്ട് നീതിമാനായി ജീവിക്കണമെന്ന് നീതി കാട്ടാത്തവൻ്റെ സമ്പത്ത് കൊന്നുകൂടുന്നുണ്ട് അവൻ്റെ ഐശ്വര്യവും വർദ്ധിക്കുന്നുണ്ട് ദൈവം ഇതൊന്നും കാണാഞ്ഞിട്ടല്ല ഇത് ദൈവത്തോടുള്ള സഹവർത്തിത്വത്തിൻ്റെ പ്രശ്നമാണ് ആദ്യന്തികമായി നീതികെട്ടവൻ ദൈവവുമായി ഒരിക്കലും അടുക്കുന്നില്ല സഹകരിക്കുന്നുമില്ല അതിനാൽ തന്നെ അവൻ്റെ സമ്പത്തുകൾ കേവലം ലൗകികമായി തന്നെ നിൽക്കും അവ ജീർണിച്ച് മണ്ണടിയും അവന് ഒരു ദൈവസമ്മാനിതമായ ഭാവിയില്ല പോസ്റ്ററിറ്റി അതിനാൽ തന്നെ അവന് പ്രത്യാശയുടെ നിധാനവുമില്ല ദൈവത്തിൻ്റെ മുൻപിൽ ഉത്തരവാദിത്വങ്ങളുണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം അക്കൗണ്ടബിലിറ്റി തീർപ്പുകളും തിരിച്ചടവുകളുമെല്ലാം ദൈവത്തിൻ്റെതാണ് അവൻ അത് യഥാസമയം നൽകുക തന്നെ ചെയ്യും അതേസമയം ദുഷ്ടനും നീതി കെട്ടവനും ഈ ഭൂമിയിൽ തന്നെ കണക്ക് മടങ്ങുകയാണ് ഇനി അവനൊരു നാളെയില്ല അവന് ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞു ഒരു പിൻകുറി പുതുവീഞ്ഞും പുതുവസ്ത്രവുമെല്ലാം കാനായിലെ ആ വിവാഹ വിരുന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു അന്ന് ക്രിസ്തു തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നാം ഇന്നലെയും ഇന്നുമൊക്കെ ധ്യാനിക്കുന്നത് പോലെ സിനർജി നാം ദൈവത്തിൻ്റെ സഹകാരികളാണ് മറിയം സഭയുടെ അടയാളമാണല്ലോ അങ്ങനെ നമ്മുടെ അടയാളം തന്നെ ഇതാ പുതിയ ആദത്തെയും പുതിയ ഹവായെയും പോലെ ക്രിസ്തു മറിയവും നിലകൊള്ളുകയാണ് സൃഷ്ടിയിൽ ആദത്തെയും ഹവായെയും ഭരമേൽപ്പിച്ചതാണ് ഈ ദൈവഭവനത്തിന്റെ കാര്യസ്ഥത ഒക്കണോമിയ അതിൻ്റെ നൂതനവും നവീനവും രക്ഷാകരവുമായ ഭാവങ്ങൾ ഇന്നിത ഇവിടെ തുറന്നിടുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ അങ്ങനെ നാദൻ നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹകാരികളായി ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നമുക്ക് ഈ കുറവിൽ എന്തു ചെയ്യാനാകുമെന്ന് നാഥൻ്റെ ഹിതം നിറവേറട്ടെ എന്ന ആ ഒരു നിർണയത്തിൽ നമ്മൾ ആ സന്ധിയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ പുതുവീഞ്ഞ് ഉണരുകയാണ് അവിടെ ഉണർന്ന പുതുവീഞ്ഞ് വീര്യമുള്ളതാണ് പഴയ വീഞ്ഞുകളെക്കാളും എത്രയോ മുന്തിയതായി മാറിയിരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ തന്നെ പുതു ലഹരിയും പുതു യഥാർത്ഥ മണവാളൻ അവനാണ് അവൻ കൂടെയുള്ളപ്പോൾ നമുക്ക് ആ ആനന്ദലഹരി ലഹരി ഇല്ലാതാക്കാനാകില്ല എന്നിട്ടും നമ്മൾ പഴയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വീരവാദം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പഴയതാണ് നല്ലത് എന്ന് പുലമ്പിക്കൊണ്ട് നാദൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാമൂൽ പ്രിയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്ധ്യനായ ഫുൾട്ടൺ ജെയ്ഷീൻ പറയുന്നത് പോലെ ഇനിയും എൻ്റെ സമയമായിട്ടില്ല എന്ന് നാദൻ അന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ നാദൻ പരിശുദ്ധ ഖകിയോട് പറയാതെ പറയുകയാണ് അഥവാ ഇനി എൻ്റെ സമയമായെന്ന് തന്നെ വിചാരിക്കുക ഞാനിതാ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതഗതികൾ മാറി മറിയുമെന്ന് ഓർക്കണം ഒരിക്കലും മടക്കയാത്രകളില്ലാത്തൊരു വഴി വെട്ടി തുറക്കാൻ നമ്മൾ പോവുകയാണ് ഇനി അങ്ങോട്ട് കുരിശ് നമ്മൾ പോവുക തന്നെ വേണം ആ വഴിയിൽ അമ്മയും എൻ്റെ കൂടെ ഉണ്ടാകും അങ്ങനെ ആർക്കും തടുക്കാനാകാത്ത ആ കുരിശിൻ്റെ പ്രയാണവീതി ഞാൻ തുറക്കാൻ പോവുകയാണ് അമ്മേ നീ തയ്യാറാണോ എൻ്റെ ഒപ്പം നടക്കാൻ ഇന്നും സഭയോട് ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണിത് പഴയ വീഞ്ഞൻ്റെ ലഹരികൾ ഈ വഴിയിൽ നമുക്കിനി കൂട്ടു പുതുവഴിയുടെ വിങ്ങലുകളും ഈറ്റുനോവുകളുമുണ്ട് പക്ഷെ ഈ വീതി മധുരവീതിയാണ്